ആകെയുള്ളത് 4 സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചുവീട്, 6 പശുക്കൾ, പിന്നെ മുയലുകളും കോഴികളും. ഇതോടൊപ്പം കവിതയും വായനയും. ഈ തിരക്കിനിടയിലും അക്ഷരങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു കർഷകയുണ്ട് ഇടുക്കിയിൽ, നെടുങ്കണ്ടം കല്ലാർ സ്വദേശിനിയായ ശോഭന. ഇവരുടെ ജീവിത കാഴ്ചകളിലേക്കാണ്. ജീവിക്കും ഞങ്ങളിലൂടെ ആളുകളിലും നാടെങ്ങും, നാടൻ പാട്ടൊന്നീനെ നാട്ടിലുയർത്തി മണിച്ചേട്ടൻ, നാടിനും നാട്ടാരും പുഞ്ചിരി കാട്ടി മണിച്ചേട്ടൻ. പശുക്കളെ വളർത്താൻ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട, മനസ്സ് മതി. ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ കഴിയാനുള്ളതെല്ലാം പശുക്കൾ തരും. ശോഭനയുടെ അഭിപ്രായം ഇങ്ങനെയാണ്. എനിക്ക് 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. പുല്ല് വെക്കുന്നതിന് സ്ഥല പരിമിതികളൊക്കെ ഉണ്ട്, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ ഈ 6 പശുക്കളെയും മുയലും ആടും കോഴിയും എല്ലാം വളർത്തി ഈ സ്ഥല പരിമിതികളൊന്നും എന്നെ എന്റെ ജീവിതത്തെ എല്ലാം മുന്നോട്ടുള്ള നയിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അതിരാവിലെ മുതൽ തുടങ്ങുന്ന തിരക്കുകൾക്കിടയിലും ചെറുപ്പം മുതൽ ഒപ്പം ചേർന്ന കലയെ ഉപേക്ഷിക്കാനും ഈ വീട്ടമ്മ തയ്യാറല്ല. നന്നായി വായിക്കും. പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ഒക്കെ വിവരിച്ച് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. കീറി മുഷിഞ്ഞൊര വസ്ത്രവും ചുറ്റിതൻ ഒട്ടിയ തൻ വയർ പോറ്റുവാൻ, ഒരു നാഴി അരിയതിൽ ചേർക്കുവാൻ ഉപ്പതിൻ, തൊട്ടങ്ങു കൂട്ടുവാൻ ഒരു പിടി മുളകതിൽ, കൂട്ടിപ്പിടിച്ചൊര നാട്ടു പ്രമാണികൾ. പശുക്കളെയും കോഴികളെയും ഒക്കെ പരിപാലിക്കുന്നതിനിടെയാണ് ഓരോ വരികളിലും ഇവർ കൂട്ടിച്ചേർക്കുന്നത്. പിന്നീട് വീണ്ടും വീണ്ടും ചൊല്ലി ഹൃദ്യസ്ഥമാക്കും. അതിനുശേഷമാണ് ഇവ കടലാസിലേക്ക് പകർത്തുക. എന്റെ കവിതകളും പാട്ടുകളും ഒക്കെ എന്ന് പറയുന്ന എന്റെ ചുറ്റുവട്ടം, എന്റെ പ്രദേശത്ത് എന്റെ കൺമണ്ടി കാണുന്ന കാര്യങ്ങള് അത് ഞാൻ കവിതയും പാട്ടുകളുമായി ആ രൂപത്തിലാക്കി എന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്നതിനായി വിവിധ ജോലികൾ ചെയ്യുന്നതിനിടയിലും സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാതിരുന്നാൽ ജീവിതം അടിപൊളിയെന്നാണ് ശോഭന പറയുന്നത്. ഇനി അച്ചടി മഷിയിൽ തന്റെ കവിതകൾ പുറത്തിറങ്ങണം. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ, ഒപ്പം പശു വളർത്തലിന്റെ തിരക്കിലും. ജയ്ഹിന്ദ് ന്യൂസ്, ഇടുക്കി.